നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒളിമ്പ്യൻ പി ടി ഉഷ. രാജ്യസഭാ എം പി കൂടിയായ പി ടി ഉഷ ഇക്കാര്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അറിയിച്ചത്. ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വിജ്ഞാപനം റിട്ടേണിംഗ് ഓഫീസർ പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് മത്സരിക്കുന്ന വിവരം അറിയിച്ചത്. സഹ അത്ലറ്റുകളുടെയും നാഷണൽ ഫെഡറേഷനുകളുടെയും പരിപൂർണ പിന്തുണയോടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകുകയാണെന്നാണ് ഉഷ അറിയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നടപടികൾ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആരംഭിച്ചത്. ഡിസംബർ 10 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നവംബർ 25 മുതൽ 27 വരെ നേരിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഡിസംബർ 1 മുതൽ 3 വരെ പേര് പിൻവലിക്കാം. സുപ്രീംകോടതിയുടെയും ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെയും മേൽനോട്ടത്തിൽ രൂപീകരിച്ച കരട് ഭരണഘടന നവംബർ 10 IOA അംഗീകരിച്ചിരുന്നു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള സുപ്രീംകോടതിയുടെ ഉത്തരവിനെ പിന്തുണച്ച് ഒളിമ്പ്യൻ അഭിനവ് ബിന്ദ്ര രംഗത്ത് എത്തിയിരുന്നു. സെപ്റ്റംബറിൽ ലൊസാരിയിൽ നടന്ന ചർച്ചകളുടെയും കൂടിയാലോചനകളുടെയും ആത്മാവ് ഉൾക്കൊണ്ട് IOAയുടെ ഭരണഘടനാ ഭേദഗതി ചെയ്ത ജസ്റ്റിസ് നാഗേശ്വര റാവുവിനെ അഭിനന്ദിക്കുന്നുവെന്നും അഭിനവ് ബിന്ദ്ര പ്രസ്താവനയിൽ പറഞ്ഞു. IOC നിബന്ധനകൾ അനുസരിച്ചുള്ള അത്ലറ്റ് കമ്മീഷണർ രൂപീകരിക്കണം. കായിക താരങ്ങൾക്ക് ഭരണപരമായ ചുമതലകൾ വഹിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കൽ, പുതുക്കിയ അംഗത്വ ഘടന, ഉദ്യോഗസ്ഥരെ വ്യക്തമായ ചുമതലകൾ ഏൽപ്പിക്കൽ, ദൈനംദിന പ്രവർത്തനങ്ങൾ പ്രൊഫഷണലൈസ് ചെയ്യാനായി CEOയെ നിയമിക്കുക, തർക്ക പരിഹാര സംവിധാനം ഏർപ്പെടുത്തുക, നേതൃപരമായ പദവികളിൽ കൂടുതൽ സ്ത്രീ പങ്കാളിത്തം എന്നിവയെല്ലാം ഇന്ത്യയിലെ ഒളിമ്പിക് പ്രസ്ഥാനത്തിന് പുതിയ തുടക്കം നൽകുന്ന തീരുമാനമാണെന്നും ബിന്ദ്ര അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വാർത്ത, പി ടി ഉഷ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആകുന്നു എന്ന വാർത്ത, നമ്മുടെ മലയാളികളെ അടക്കം ഒന്നടങ്കം അഭിമാനം കൊള്ളുന്ന വാർത്ത തന്നെയാണ്. നമ്മളെല്ലാവരും ആ ഒരു സന്തോഷകരമായ വാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി നമ്മുടെ സ്വന്തം പി ടി ഉഷ വരുന്ന ദിവസം കാത്തിരിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെടുമെന്ന് തന്നെയാണ് പൂർണ്ണ വിശ്വാസമുള്ളത്. നാമനിർദ്ദേശ പത്രിക നൽകി കഴിഞ്ഞുവെന്ന് തന്നെയാണ് പറയുന്നത്. പൂർണ്ണ പിന്തുണ രാജ്യത്തെമ്പാടുമുള്ളവരിൽ നിന്നും പി ടി ഉഷയ്ക്ക് ലഭിക്കുന്നുണ്ട്. കേരളത്തിന്റെ പൂർണ്ണ പിന്തുണ എന്തായാലും ഉണ്ട്. ഏതായാലും ഈ പോസ്റ്റർ താഴെ അഭിനന്ദന പ്രവാഹവുമായി എല്ലാവരും എത്തിയിരിക്കുകയാണ്. ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വിജ്ഞാപനമാണ് റിട്ടേണിംഗ് ഓഫീസർ പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് മത്സരിക്കുന്ന വിവരം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പി ടി ഉഷ തന്നെ നേരിട്ട് അറിയിച്ചിരിക്കുന്നത്. ആഹ്ലാദ തിമിർപ്പിൽ തന്നെയാണ് നാടെങ്ങും. Oh.